മതം ദീൻ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് ദീന്? ദീന് ആർക്കു വേണ്ടിയിട്ടാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയാൽ തന്നെ വിശുദ്ധ ഖുർആൻ ഏതൊരാശയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. മതം അല്ലെങ്കിൽ മതം എന്നതിന് പറയാൻ പറ്റൂല. ദീൻ ദാന യദീനു ദീൻ എന്ന് പറഞ്ഞാൽ നാം കീഴടങ്ങി ജീവിക്കുകയും നമ്മുടെ സഹോദരങ്ങളുമായിട്ട് നാം നടത്തുന്ന ഡീലിംഗ്, ക്രയവിക്രയങ്ങൾക്കുമുള്ള ഒരു പ്രത്യയശാസ്ത്രം, ഒരു ആശയം, അതാണ് ദീന്. ഇന്നീ പറയുന്ന മതം എന്നുള്ള അർത്ഥത്തിന് ദീൻ എന്നുള്ളത് പറഞ്ഞു പോരുന്നു എന്നേ ഉള്ളൂ. ശരിക്കും ദാനയദീനും ഉദായനത്തിൽ നിന്ന് പരസ്പരം നടത്തുന്ന ഇടപാടുകൾക്ക് ഒരു മാർഗനിർദ്ദേശം, ഒരു പ്രത്യയശാസ്ത്രം, ഒരു ആശയം വേണം. എങ്ങനെയെങ്കിലും ഇടപെടാൻ പറ്റൂല. അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു വ്യവസ്ഥിതിയാണ് ദീൻ എന്നുള്ളത്. അതാണ് ദീൻ, അതാണ് ഖുർആൻ ഉദ്ദേശിക്കുന്ന ദീൻ. അതാണ് എന്ന് പറയുന്ന ഈ മതമല്ല. എന്ന് പറയുന്ന മതത്തിന് ഒരു അക്ഷരം മാറ്റിയാൽ മതി. അതാണ് മതം, ആണ് അത്, മതമല്ല. അപ്പൊ ഞാൻ പറയുന്നത് മതം ആർക്കു വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചാൽ ഇവർ പറയും നമുക്ക് നമ്മുടെ ഈ സൃഷ്ടാവായ അള്ളാഹുവിന് അതിൻ്റെ സൃഷ്ടികളുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. സൃഷ്ടാവായ അള്ളാഹുവിന് സൃഷ്ടികളുടെ ഒന്നും ആവശ്യമല്ല. ആവശ്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർ പറയും നമ്മുടെ തസ്ബീഹ് വേണം, നമ്മുടെ തഹ്മീദ് വേണം, നമ്മുടെ നിസ്കാരം വേണം, നമ്മുടെ പട്ടിണി കിടക്കണം, നമ്മൾ അള്ളാഹനെ തിരഞ്ഞ് മക്കത്തേക്ക് പോകണം. ഇത് അതോടൊപ്പം ചേർത്ത് പറയും ചെയ്യും. നമ്മൾ പറയുന്നത് അള്ളാഹുവിനൊന്നും ആവശ്യമല്ല. അവിടെ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുന്നത് അള്ളാഹു എന്ന് പറയുന്നത് തന്നെ ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ, ഇന്ന് വിശദീകരിക്കപ്പെട്ട രൂപത്തിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഏതെങ്കിലും ഒരു മലമുകളിലോ ആകാശത്തിൻ്റെ കോണുകളിൽ എവിടെയെങ്കിലോ ഇരുന്ന് ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ ഇറങ്ങി വരികയും പ്രത്യേകം ചില സമയങ്ങളിൽ മുകളിലേക്ക് തന്നെ കയറിപ്പോവുകയും ചുറ്റുപാടും മാലാകമാറും ബെഞ്ചാമരം വീശിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു രാജാവിൻ്റെ പ്രതീതിയല്ല. അതല്ല ദൈവം, അതല്ല അള്ളാഹു, അതല്ല ഈശ്വരൻ എന്ന് ആദ്യം മനസ്സിലാക്കിയാൽ ഈ തർക്കങ്ങളൊക്കെ തീർക്കും. ഇവിടെ ആരംഭിച്ചാൽ, ഇവിടെ നിന്ന് ഈ ഒരു ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മതത്തിന്റെ ദീനിന്റെ അന്തസ്സത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു ആരാ? അള്ളാഹു എന്ന് പറയുന്നത് ഒരു ആകാശത്തെ ഇപ്പോഴത്തെ വിശ്വാസമാണ്. ഇപ്പൊ മുജാഹിദുകളെ സംബന്ധിച്ച് വളരെ അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കൽ നിർബന്ധമാണ്. അത് അള്ളാഹു ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ആളാണെന്നും ദിവസം രാത്രി 10 മണിക്ക് ഇറങ്ങി വരുന്നുള്ളത് വിശ്വസിക്കൽ നിർബന്ധമാണ്. ആ സമയത്ത് ഭൂമിയിലെ അവൻ്റെ ദാസന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം കൊടുക്കും എന്നുള്ളതും അവരുടെ വിശ്വാസ നിർബന്ധം, അവർ വിശ്വസിക്കുന്ന നിർബന്ധമായ വിശ്വാസമാണ്. അതെന്താണെന്ന് നമ്മളോട് അള്ളാഹു പറയുന്നത് കർമ്മം ചെയ്യാനാണ്. കർമ്മത്തിനല്ലാതെ വിശുദ്ധ ഖുർആനിൽ പ്രതിഫലം പറയുന്നേയില്ല. നിങ്ങൾ കർമ്മം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ പറയുന്നു, പ്രവർത്തിക്കാനാ പറയുന്നു. ഇത് കിട്ടിയാൽ തെറ്റുണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഇന്ന് നമ്മുടെ മനസ്സിൽ ചിന്ത പോലും വരാത്ത കാര്യങ്ങൾ ഒരു 100 വർഷം കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ വരാനുണ്ട്. അതാണ് ഭൂമിയിൽ മനുഷ്യന് എന്തൊക്കെ വേണമോ അതൊക്കെ ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയുമാണ് വേണ്ടത്. അതാണ് ഇനി മനുഷ്യന്റെ ഉത്തരവാദിത്വം. അതാണ് മനുഷ്യന്റെ ഉത്തരവാദിത്വം. ഇനി അതാണ് പ്രവൃത്തി കൊണ്ടല്ലാതെ, അധ്വാനം കൊണ്ടല്ലാതെ, പ്രയത്നം കൊണ്ടല്ലാതെ, പരിശ്രമം കൊണ്ടല്ലാതെ ഭൂമിയിൽ ഒരു പുൽപ്പൊടി പോലും ആർക്കും കിട്ടിയതായിട്ട് ചരിത്രമില്ല. ഈ ഐതിഹ്യങ്ങളിലും മുത്തശ്ശിക്കഥകളിലും കെട്ടുകഥകളിലും പറഞ്ഞു കേൾക്കുന്ന കഥകളല്ലാതെ സത്യസന്ധമായി ഇന്നത് കിട്ടിയെന്ന് തനിക്ക് എനിക്ക് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ് ഈ ഒരു ഗ്ലാസ് ചായ എന്ന് പറയാൻ പറ്റുന്ന ഭൂമിയിൽ ഒരു വസ്തുവും ആർക്കും കിട്ടിയിട്ടില്ല. എനിക്ക് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ആകാശത്ത് കൂടി വന്ന് കിട്ടിയതാണ് ഈ ഒരു ഗ്ലാസ് ചായ എന്ന് പറയാൻ ആർക്കും കഴിയില്ല. അപ്പോഴാണ് അധ്വാനത്തിൻ്റെ മഹാത്മ്യമാണ്, അധ്വാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും മഹത്വമാണ് വിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിക്കുന്ന, ഖുർആൻ വിളംബരം ചെയ്യുന്ന ഒരു ആശയം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അവിടെ മൗലവി നിങ്ങൾക്ക് ആ ആയത്തുകൾ ഓതി തന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. സൂറത്തു ആലിമ്രാനിൻ്റെ അവസാനത്തെ വചനങ്ങളിൽ 190 മുതൽ 195 വരെ
194 വരെ പ്രാർത്ഥന പറയുക. 195-ാമത്തെ വചനത്തിൽ നിങ്ങളിലെ ദുർബലരാകട്ടെ ശക്തരാകട്ടെ. ആര് നിങ്ങൾ നിങ്ങളിലെ ദുർബലർ പ്രവർത്തിച്ചാലും നിങ്ങളിലെ ശക്തർ പ്രവർത്തിച്ചാലും നിങ്ങളുടെ പ്രവർത്തനത്തെ ഞാൻ പാഴാക്കുകയില്ല എന്ന് അവരുടെ രക്ഷിതാവ് അവർക്ക് ഉത്തരം കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ 195-ാം വചനത്തിൽ ആലിമ്രാന്റെ 195-ാം വചനത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു. സൂറത്തുൽ അഹ്കാഫ് 16-ാമത്തെ വചനത്തിൽ പറയുന്നത് ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം അള്ളാഹു പറഞ്ഞത് ഉലായിക്കല്ലദീന നതഖബ്ബലു അൻഹും, അവരിൽ നിന്ന് ഞാൻ സ്വീകരിക്കും, അഹ്സനമാ അമിലു, അവർ പ്രവർത്തിച്ചതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ ഞാൻ സ്വീകരിക്കുമെന്നാ ഖുർആൻ പറഞ്ഞത്. ഉലായിക്ക നതഖബ്ബലു അൻഹും, ആ പ്രാർത്ഥിച്ച ആളുകൾക്ക് അള്ളാഹു പറയാണ് അതിന്റെ അടുത്ത വചനത്തില് ഉലായിക്കല്ലദീന നതഖബ്ബലു അൻഹും, അവരിൽ നിന്ന് ഞാൻ സ്വീകരിക്കും, എന്തിനെ, അഹ്സനമാ അമിലു, അവർ പ്രവർത്തിച്ചതിന്റെ ഏറ്റവും നല്ലത് ഞാൻ സ്വീകരിക്കുകയും അവരുടെ തെറ്റുകൾക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ ഖുർആൻ പറയുന്നിടത്തൊക്കെ നിങ്ങൾ അമൽ ചെയ്യണം, പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. ഇവരങ്ങനെ പറയുന്നത് സലാത്തൊരു അമലാന്നാ പറയുന്നത്, നിസ്കാരം ഒരു അമലാന്ന് പറഞ്ഞിട്ട് ഈ ആയത്തുകളൊക്കെ അട്ടിമറിക്കലാണ്. അപ്പൊ ഇവര് ഇബാദത്ത് അർത്ഥം മാറ്റും. അമലു സാലിഹാത്ത്, മുഅമലാത്ത്, ഇബാദാത്ത് ഇങ്ങനെ മൂന്നായിട്ടാണ് അവർ തിരിക്കലും കർമ്മങ്ങളെ. ഇബാദാത്തുകൾ ഒന്ന്, അമലു സാലിഹാത്ത് ഒന്ന്, മുഅമലാത്ത് ഒന്ന്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു അമലു സാലിഹാത്താത്ത് നിസ്കാരം വിവാദത്തിന് തെറ്റി, അവരുടെ അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് അവർ മാറ്റി പറയും. അപ്പൊ അതെന്തുമായിട്ട് ഞാൻ അതല്ല പറയുന്നത്, മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ പുരോഗതിക്കും മനുഷ്യ നന്മക്കും വേണ്ടിയായിരിക്കണം മതം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്തിനാണ് മതം? ഇന്നത്തെ മതം ആർക്ക് വേണ്ടിയിട്ടാ? ഇന്നത്തെ മതം കുറച്ച് പുരോഹിതന്മാർക്ക് വേണ്ടിയിട്ടുള്ള മതമാണ്. ഇന്നത്തെ മതം ആർക്ക് വേണ്ടി? ഒരു സാധുവിന് ഒരു 5 പൈസ പോലും കിട്ടണില്ല ഇന്നത്തെ മതം കൊണ്ട്. ഇന്നത്തെ മതം കൊണ്ട് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് എന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഖുർആൻ ഉദ്ദേശിക്കുന്ന ദീനി എന്ന് പറയുന്നത് സാധുവിന് കിട്ടണം. സാധുവിന് കിട്ടേണ്ട, മിസ്കീനിന് കിട്ടേണ്ട, ഫക്കീറിന് കിട്ടേണ്ട, യതീമിന് കിട്ടേണ്ട, വെൽ ഖുർബ, അടുത്ത റിലേറ്റീവ്സിന്, അടുത്ത ബന്ധുക്കൾക്ക് കിട്ടേണ്ടതല്ലാതെ ഖുർആനിൽ ചർച്ചയേയില്ല. ഏതായത് നിങ്ങൾ നോക്കിക്കോളൂ, മിസ്കീനിന് കൊടുക്കാൻ, ഫക്കീറിന് കൊടുക്കാൻ, യതീമിന് കൊടുക്കാൻ, വെൽ ഖുർബക്ക് കൊടുക്കാൻ, ഇവർക്ക് കൊടുക്കാനേ ഖുർആൻ പറയുന്നേ ഉള്ളൂ. അതാണ് മതമെന്നാ പറയുന്നത്. അതിനെ തള്ളിക്കളയുന്നവനാണ് മതനിഷേധി എന്നാ ഖുർആൻ പറയുന്നത്. അപ്പൊ അവർക്ക് കിട്ടേണ്ടതിനെ കുറിച്ചല്ലാതെ ഖുർആൻ പറയുന്നേ ഇല്ല. പക്ഷെ ഇന്ന് കിട്ടുന്നത് സമ്പന്നരുടെ ധനം ഇന്ന് സംഘടനയിലേക്കാ പോണത്, സാധുവിന് കിട്ടണില്ല. സമ്പന്നന്റെ ധനം ഇന്ന് എവിടുത്തു പോണു? വിഗ്രഹാരാധകരുടെ സമ്പത്താണെങ്കിൽ ആ വിഗ്രഹങ്ങൾക്ക് ചുറ്റിപ്പറ്റി അവരുടെ അധ്വാനവും അവരുടെ സമയവും അവരുടെ പ്രയത്നവും ആ വിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വിഗ്രഹമില്ലാത്ത മുസ്ലിങ്ങളായ ആളുകളെ പോലെയുള്ള ആളുകളുടെ സമ്പത്തും അധ്വാനവും സമയവും എന്തിനു പോകുന്നു എന്ന് വെച്ചാൽ ഇവിടുത്തെ ദരിദ്രരുടെയും മിസ്കീനുകളുടെയും വക്കീലുകളുടെയും അനാഥകളുടെയും മോചനമല്ല, സംഘടനകൾക്ക് വേണ്ടിയിട്ടാണ് സമ്പത്തും അധ്വാനവും സമയവും പോകുന്നതെന്നാണ് ഞാൻ പറയുന്നത്. സമ്പന്നന്റെ ധനം മറ്റൊരു ഭാഗത്തേക്ക് മാറുന്നേ ഉള്ളൂ, സാധുവിന് കിട്ടുന്നില്ല. ഈ ആശയം ഇവിടുത്തെ സാധുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഈ ചൂഷണത്തിന് നിന്നുകൊടുക്കില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് ലഭിക്കേണ്ടത് സമ്പന്നന്റെ ധനം സംഘടനയിലേക്കല്ല പോകേണ്ടത്. സമ്പന്നന്റെ ധനം യഥാർത്ഥത്തിൽ പോകേണ്ടിയിരുന്നത് സാധുക്കളിലേക്കാണ്. അങ്ങനെ ഇത് ഒരു രക്തം ഒരു ശരീരത്തിൽ ഒഴുകുന്നത് പോലെ ഈ സമ്പത്ത് ഒഴുകിക്കൊണ്ടിരിക്കേണ്ട ഒരു മുതലേ ആ സമ്പത്താകേണ്ടിയിരുന്നു. ഇത് ഒരു മനുഷ്യ ശരീരത്തിൽ രക്തം ചില സ്ഥലങ്ങളിലൊന്നും കെട്ടിനിൽക്കാതെ എത്രമാത്രം സ്മൂത്തായിട്ട് നല്ല നിലക്ക് ആ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നുവോ എന്നതുപോലെ ഈ സമ്പത്ത് മനുഷ്യ സമൂഹത്തിൽ ഇത് ഒഴുകിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ രക്തം ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് കെട്ടിക്കിടന്നാൽ ആ ശരീരത്തിന് അത് ഹാനികരമാണ്, ആ ശരീരത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്നത് പോലെ തന്നെ സമ്പത്ത് സംഘടനയിലോ വ്യക്തികളിലോ കെട്ടിക്കിടന്നാൽ അത് മനുഷ്യ കുലത്തിന് തന്നെ അപകടവും അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ്. അതുകൊണ്ടാണ് ഈ സമ്പത്ത് ദരിദ്രരിലേക്കും മസാക്കീനുകളിലേക്കും അനാഥകൾക്കും ഗൾഫുറുക്കും ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്കും ഈ സമ്പത്ത് നീങ്ങണമെന്ന് വിശുദ്ധ ഖുർആനിൽ ഏതൊരു വചനം എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ സംഘടനകളിൽ സമ്പത്ത് സംഘടന വ്യക്തികളിൽ നിന്ന് സംഘടനയിലേക്ക് നീങ്ങുന്നു, അവിടെ കോടികൾ കുന്നും കുമിഞ്ഞുകൂടുന്നു. അതാണ് ഇവിടുത്തെ കാഴ്ച. അപ്പം മതം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിന്റെ നന്മക്കായിരിക്കണം.
അവരുടെ മോചനത്തിന് വേണ്ടിയായിരിക്കണം, അവരുടെ പുരോഗതിക്ക് വേണ്ടിയായിരിക്കണം, അവരുടെ നല്ല നിലനിൽപ്പിന് വേണ്ടിയായിരിക്കണം മതം എന്ന്. അതിനു വേണ്ടിയായിരിക്കണം ദീന്. അതിനെ തള്ളിക്കളയുന്നവനാണ് മതനിഷേധി, അത് അംഗീകരിക്കാത്തവനല്ല മതനിഷേധി. ഏതെങ്കിലും നിലയ്ക്ക് ദുആ, ഏതെങ്കിലും പ്രത്യേക രൂപത്തിൽ ആചാര അനുഷ്ഠാനങ്ങളുടെ കുറവ് കൊണ്ടല്ല ഭൂമിയിൽ ദുരിതങ്ങൾ ഉണ്ടാകുന്നത്. ആചാര അനുഷ്ഠാനങ്ങൾ കുറഞ്ഞതുകൊണ്ട് ഭൂമിയിൽ ഒരു ദുരിതവും ഉണ്ടായിട്ടില്ല. ഏത് ദുരിതമാണ് ഭൂമിയിൽ ആചാര അനുഷ്ഠാനങ്ങളുടെ എണ്ണക്കുറവോ വണ്ണക്കുറവോ രൂപവ്യത്യാസമോ കൊണ്ട് ഭൂമിയിൽ എന്ത് ദുരിതമാണ് ഉണ്ടായിട്ടുള്ളത് ഭൂമിയിൽ നിങ്ങൾ പറയും? ഭൂമിയിൽ ഒരു ദുരിതവും ആചാരങ്ങളുടെ എണ്ണക്കുറവ് കൊണ്ട്, ആചാരങ്ങളുടെ ഭംഗി കുറവുകൊണ്ട്, അനുഷ്ഠാനങ്ങളുടെ ഭംഗി കുറവുകൊണ്ട്, അനുഷ്ഠാനങ്ങളുടെ എണ്ണക്കുറവ് കൊണ്ട്, ദിക്റുകളുടെ എണ്ണം കുറവ് കൊണ്ട്, തഹ്മീദുകളുടെ എണ്ണക്കുറവ് കൊണ്ട് ലോകത്ത് ഒരു ദുരിതവും വന്നതായിട്ട് ലോക ചരിത്രത്തിൽ ഇന്നേവരെയില്ല. മറിച്ച് മനുഷ്യന്റെ വിഭവങ്ങൾ പരസ്പരം കൈമാറുകയും മനുഷ്യന്റെ അധ്വാനത്തിന്റെ ആസൂത്രണത്തിന്റെയും അറിവിന്റെയും അതനുസരിച്ചുള്ള അധ്വാനത്തിന്റെയും കുറവ് കൊണ്ടല്ലാതെ ഭൂമിയിൽ ദുരിതം വന്നതായിട്ട് ലോക ചരിത്രത്തിലില്ല. നിങ്ങൾ പരിശോധിച്ച് പറഞ്ഞാൽ മതി ഉണ്ടായിട്ടുണ്ടോ. മറിച്ച് ദിക്റ് കൊണ്ടും തസ്ബീഹ് കൊണ്ടും തഹ്മീദ് കൊണ്ടും അതിന്റെ എണ്ണ കൂടുതൽ കൂടുന്നതിനനുസരിച്ച് ഭൂമിയിൽ ദുരിതം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ലോക ചരിത്രം. മനുഷ്യനിൽ നിന്ന് ഇത് എണ്ണം കൂടിയ ഇന്ന് ഇത് യഥേഷ്ടം നടക്കുന്ന ഇന്ന് ഇത് ഈ ആരാധനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദിക്റുകളും യഥേഷ്ടം നടക്കുന്ന ഇന്ന് നിലനിൽക്കുന്ന ഏതെങ്കിലും രാജ്യങ്ങളിൽ പുരോഗതിയുണ്ടോ? ഞാൻ പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ച പരിശുദ്ധ ഖുർആൻ ഉദ്ദേശിച്ച ആ ദീനിലേക്ക് തിരിച്ചു വരണമെന്നാണ്. ആ ദീനിലേക്ക് തിരിച്ചു വന്നാലല്ലാതെ ലോകത്തിന് പുരോഗതി ഉണ്ടാവില്ല. ആചാരങ്ങളുടെ എണ്ണം കൂടുതലുണ്ട്, അനുഷ്ഠാനങ്ങളുടെ എണ്ണം കൂടുതലുണ്ട്. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ദിക്റുകൾക്കും ഭംഗി യഥേഷ്ടമുണ്ട്. പക്ഷേ ഇത് നിലനിൽക്കുന്ന ഇന്നത്തെ ഇന്ന് നിലനിൽക്കുന്ന രാജ്യങ്ങളൊന്ന് എടുത്തു നോക്കൂ, വല്ല പുരോഗതിയും ആ രാജ്യങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഒരു പുരോഗതിയും ഇല്ല. മൂന്ന് മുസ്ലിങ്ങൾ കൂടുന്നിടത്ത് കലാപങ്ങളല്ലാതെ സംഘർഷങ്ങളല്ലാതെ ഭൂമിയിൽ മൂന്ന് മുസ്ലിങ്ങൾ കൂടുന്നിടത്ത് ലോകത്തില്ല. ഇന്ന് ലോക മുസ്ലിം ചരിത്രം, ലോക മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യങ്ങളുടെ ചരിത്രം ഇന്നത്തെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വിശുദ്ധ ഖുർആൻ വിളംബരം ചെയ്യുന്ന, വിശുദ്ധ ഖുർആൻ ഉത്ഘോഷിക്കുന്ന ആ ദീനിലേക്ക്, ആ തത്വസംഹിതയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അവിടേക്ക് തിരിച്ചു വരും ലോകം, അല്ലാതെ ഇനി ലോകത്തിനൊരു മോചനമില്ല. അവിടേക്ക് ലോകം തിരിച്ചു വരിക തന്നെ ചെയ്യും. ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്നുള്ള തിരിച്ചുപോക്കാണ് ഇതിനൊക്കെ കാരണം. ഇപ്പൊ ഈ ഐഫോറായി ഞാൻ വിഷയത്തിൽ നിന്ന് ലേശം തെറ്റിക്കൊണ്ട് പറയാം. കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ടിറ്റ് ഫോർ ടാറ്റ് എന്നൊക്കെ പറയും നമ്മൾ ഇംഗ്ലീഷിൽ. ഐ ഫോർ ഐ, കണ്ണിന് കണ്ണ് എന്ന രൂപത്തിൽ ഇസ്ലാമിക പ്രത്യയശാസ്ത്രങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടു. അതേ ഖുർആൻ തന്നെ പറഞ്ഞത് നന്മയെ, തിന്മയെ നന്മ കൊണ്ടല്ലാതെ നേരിടരുതെന്ന. തിന്മയെ നിങ്ങൾ അതിലും വലിയ തിന്മ കൊണ്ട് നേരിടരുത്. ഒരു തിന്മയെ അതിലും വലിയ തിന്മ കൊണ്ട് നേരിട്ടാൽ താൽക്കാലികമായി എന്തെങ്കിലും മതിലുകളോ തടസ്സങ്ങളോ സൃഷ്ടിക്കാൻ കഴിയും എന്നല്ലാതെ, ഒരു തിന്മയെ ആത്യന്തികമായി ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണമെങ്കിൽ ആ തിന്മയെ നന്മ കൊണ്ട് നേരിട്ടേ പറ്റൂ. അത് നിങ്ങൾ എത്ര പഠിച്ച് ചിന്തിച്ചു നോക്കുള്ളൂ. ഒരു തിന്മയെ അതിലും വലിയ തിന്മ കൊണ്ട് നേരിട്ടാൽ ഭൂമിയിൽ സമാധാനമല്ല ഉണ്ടാകുക. നിങ്ങൾ എന്നെ അനാവശ്യം പറഞ്ഞ അതേ നാണയത്തിൽ ഞാൻ നിങ്ങളെ അനാവശ്യം പറഞ്ഞാൽ താൽക്കാലികമായി നിങ്ങൾ ആ പ്രതിരോധിക്കാൻ പറ്റുമെന്ന് വരും. പക്ഷേ എന്നെങ്കിലും നിങ്ങൾക്ക് എന്നേക്കാൾ ആധിപത്യവും ശക്തിയും നിങ്ങൾക്ക് വരുന്ന അന്ന് നിങ്ങൾ തിരിച്ചടിക്കും, അതിന് പകരം വീട്ടും. നേരെ മറിച്ച് ഒരു തിന്മയെ നന്മ കൊണ്ട് നേരിടാനാണ് വിശുദ്ധ ഖുർആൻ ലാ തസ്തവിൽ ഹസനത്തു വല തയ്യത്തു, നന്മയും തിന്മയും തുല്യമല്ല. തിന്മയെ നീ ഏറ്റവും നല്ലത് കൊണ്ട് നേരിടുക, എന്നാൽ നീയും ഏതൊരുവനും തമ്മിൽ ശത്രുതയുണ്ടോ അവനും തമ്മിൽ ആത്മമിത്രം പോലെയായി തീരുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നാ ഖുർആനില് കണ്ണിന് കണ്ണും, ആണ് സ്വതന്ത്രന് സ്വതന്ത്രനും, അടിമയെ അടിമയും, പെണ്ണിന് പെണ്ണും പ്രതികാരക്രിയ ചെയ്യണമെന്നുള്ള രൂപത്തിൽ വിശദീകരിച്ച ആയത്തൊക്കെ ആ രൂപത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. കുത്തിബ അലൈക്കും ഉൽ ഖിസാസുൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർറി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ എന്ന് പറഞ്ഞുള്ള ഈ ആയത്ത് വ്യാഖ്യാനിച്ചിട്ടാണ് പല്ലിന് പല്ലും കണ്ണിന് കണ്ണുമായിക്കൊണ്ട് നേരിടണമെന്ന് പറഞ്ഞത്. ഗാന്ധിജി പറഞ്ഞത് അങ്ങനത്തെ ഒരു ലോകം വന്നാൽ ഇരുട്ടിലേക്ക് ലോകം തിരിച്ചു പോകുന്ന പറഞ്ഞത്. ഒരാളെ തച്ചാൽ അതേപോലെ തിരിച്ചടിക്കുക, അതുകൊണ്ടാണ് അദ്ദേഹം അഹിംസ പറഞ്ഞത്.
ഒരാളെ മുഖത്തടിക്കാൻ അതേ മുഖത്ത് തന്നെ തിരിച്ചടിക്കാൻ തന്നാൽ ലോകം ഇരുട്ടിലേക്ക് പോകാനാണ് പറഞ്ഞത്. മറിച്ച് അവനെ നന്മ കൊണ്ട് നേരിടുക, ശാശ്വതമായി ആ തിന്മ ഇല്ലാതാക്കാനുള്ള, ആ ക്രൂരത ഇല്ലാതാക്കാനുള്ള ഏക വഴി അതേ ഉള്ളൂ. പിന്നെന്താ കിസാസ് വേണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേന? കിസാസ് എന്ന് പറഞ്ഞാൽ തന്നെ അതല്ല, കസസ് എന്ന് പറഞ്ഞാൽ അന്വേഷണം, ഒരു കഥയെക്കുറിച്ചും ഒരു സംഭവത്തെക്കുറിച്ചും അന്വേഷണം നടത്തുക എന്നാണ്, ഇൻവെസ്റ്റിഗേഷൻ ആണത്. കസസ് എന്ന് പറഞ്ഞാൽ തന്നെ കഥാണ്. നഹനു നഖസു അലൈക, നിനക്ക് ഞാൻ ഏറ്റവും നല്ല കഥ വിവരിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്രൈം നടന്നാൽ, അതാണ് കത്തില, ഒരു ക്രൈം നടക്കുകയാണെങ്കിൽ, ഒരു കുറ്റകൃത്യം രാജ്യത്ത് നടക്കുകയാണെങ്കിൽ അതിൻ്റെ കിസാസ് നടത്തണം നിങ്ങൾ. അതിൻ്റെ ശരാശരിയെക്കുറിച്ച് നിങ്ങൾ കഥാകഥനം നടത്തി, അതിൻ്റെ അന്വേഷണം നടത്തി, നിങ്ങളത് കണ്ടുപിടിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് ഒരു പൂർണമായ അധികാരമുള്ള, അധികാരവും സമ്പത്തുമുള്ള ഒരു ഹുറായ വ്യക്തിയാണെങ്കിലും, ഒരു അകത് ഒരു നിയമവ്യവസ്ഥയ്ക്ക് വേണ്ടി വിധേയനായ വ്യക്തിയാണെങ്കിലും, വല്ലുന്ന ഒരു വീക്കായ ഒരു ദുർബലനായ വ്യക്തിയാണെങ്കിലും ശരി, ഇവരാരും ഈ അന്വേഷണത്തിൽ നിന്ന് അവരാരും രക്ഷപ്പെടാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനത്തെ ഒരു തത്വത്തെ അവരെന്ത് ചെയ്തു? കണ്ണിന് കണ്ണായിട്ടും കാലിന് കാലായിട്ടും പല്ലിന് പല്ലായിട്ടും വെട്ടിയെടുക്കണം എന്നുള്ള രൂപത്തിൽ വ്യാഖ്യാനിച്ചു. കിസാസിന് എങ്ങനെ പ്രതിക്രിയ എന്നർത്ഥം വന്നു. കസസ് എന്ന് പറഞ്ഞാൽ എന്താ? കസസ് കസയസ് കിസാസ്, കസസ് എന്ന് പറഞ്ഞ ഒരു വിഷയത്തെ കുറിച്ച് അതിന്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ച ഒരു പിന്നെ പാഠം അതിൽ നിന്ന് കിട്ടുക, അതാണ്. ഒരു വിഷയത്തെ കുറിച്ചോ ഒരു സംഭവത്തെ കുറിച്ചോ ഒരാളെ കുറിച്ചോ പൂർണ്ണമായിട്ട് നമുക്ക് പാഠം കിട്ടത്തക്ക രൂപത്തിൽ ആ സംഭവങ്ങളെ വിശകലനം ചെയ്യുന്നതിനാണ് കസസ് എന്ന് പറയാം. അതാണ് കസസ്, അതാണ് കിസാസ്. അതിന് പ്രതിക്രിയ എന്ന് എവിടെ നിന്ന് വന്നോണ്ടാണ് ഞാൻ ചോദിക്കുന്നത്? എവിടെ നിന്ന് കിസാസിന് പ്രതിക്രിയ എന്ന് കസസ് കിസാസ് എന്നുള്ള പദത്തിന് പ്രതിക്രിയ എന്നുള്ളത് സാമ്പ്രദായിക മതത്തിന്റെ ആളുകൾ എഴുതി വെച്ചതാണ്. ഖുർആനിൽ നിങ്ങൾ ആ വേർഡ് ഉപയോഗിച്ച സ്ഥലങ്ങളിലൊക്കെ നോക്കൂ. കസയപ്പസോ കിസാസ് കസസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു രാജ്യം, ഒരു പ്രദേശത്തെക്കുറിച്ച്, ഒരു സംഭവത്തെക്കുറിച്ച് കഥാകഥനം നടത്തി മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഒരു പാഠം അതിൽ നിന്ന് കൊടുക്കുക, അതിനാണ് കസസ് എന്ന് പറയുക. അതാണ് അതിൽ നിങ്ങൾക്ക് ഹയാത്തുണ്ട്. യാ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകളെ, ബുദ്ധിമാന്മാരായ ആളുകളെ, ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചോ മാനവരാശിക്ക് ഒരു പാഠം ഉൾക്കൊള്ളുന്ന ഒരു ആശയം അതിൽ നിന്ന് കണ്ടെത്തി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് ലോകത്തിന് ഒരു ജീവിതം തുറന്നു കിട്ടുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാതെ കണ്ണ് കുട്ടികളുടെ കണ്ണ് തിരിച്ചു കുത്തിയിട്ട് നിങ്ങൾക്ക് ജീവിതം കിട്ടുന്നല്ല, കാല് വെട്ടിയവന്റെ കാല് തിരിച്ചു വെട്ടിയിട്ട് അവന് ലോകത്തിന് ജീവിതം കിട്ടുമെന്നല്ല, അതിലല്ല നിങ്ങൾക്ക് ജീവിതം. അതാണ് അതാണ് എല്ലാ ആയത്തുകളെയും ഏതൊരായത്ത് എടുത്തു നോക്കിയാലും അതൊക്കെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് സാമ്പ്രദായിക മതക്കാർ. ഖുർആനിനെ ഖുർആൻ, ഞാൻ എൻ്റെ സഹോദരങ്ങളായ നിങ്ങളോട് എപ്പോഴും പറയേണ്ട, ഖുർആനെ ഖുർആൻ കൊണ്ടേ വ്യാഖ്യാനിക്കാവും. കിസാസ് കസസ് എന്ന് ഖുർആനിൽ ഉപയോഗിച്ച ഭാഗങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അവിടെയൊക്കെ കഥാകഥനെന്ന ഒരു സംഭവത്തെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച്, അതാണ് യൂസഫിന്റെ നഹനു അസസ് നഫസു അലൈക അഹസനൽ കസസ് ബിമാ ഔഹൈനാ ഇലൈക എന്ന് പറഞ്ഞിട്ടാണ് യൂസഫിന്റെ നീണ്ട ഒരു ചരിത്രത്തിൽ നിന്ന് ലോകത്തിന് ഒരു പാഠം കൊടുക്കുന്നത്. അതാണ് ഒരു കഥ ഒരു പറയുന്നത്. യൂസഫിന്റെ ചരിത്രം മുഴുവൻ വിശകലനം ചെയ്ത് ലോകത്തിനൊരു പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ചരിത്രം, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ലോകത്തിന് ഒരു ചരിത്രം മുമ്പിൽ വെച്ചു കൊടുത്തു. ഈ മനുഷ്യരെ ഇതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഹയാത്ത് കിട്ടും, നിങ്ങൾക്കൊരു ജീവിതം തുറന്നു കിട്ടും. അതാണ് കിസാസ് ഹയാത്തിയ ഉലിൽ അൽബാബ്. കിസാസ് നടത്തുന്നതിലൂടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ശരാശരിയെക്കുറിച്ച് വിശകലനം ചെയ്ത് അതിൽ നിന്ന് മാനവരാശിക്ക് പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പാഠത്തെ അതിൽ നിന്ന് കടഞ്ഞെടുത്ത് ലോകത്തിന് കൊടുത്താൽ ബുദ്ധിയുള്ളവരെ, അകക്കാമ്പുള്ളവരെ, ലുബുള്ളവരെ, അകക്കാമ്പുള്ളവരെ നിങ്ങൾക്ക് അതുകൊണ്ട് ഹയാത്ത് കിട്ടുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ തീർത്തും മാനുഷികമായ, തീർത്തും പ്രായോഗികമായ, തീർത്തും മാനവരാശിയുടെ നന്മ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രം ലോകത്ത് ഖുർആൻ വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലോകത്തിന് വിജയം കിട്ടൂ. അല്ലാതെ ഒരാള് പഠന മോത്ത് കടിച്ച അതേ ആള് തിരിച്ചു മുഖത്തേക്ക് കടിച്ച തൽക്കാലം അരി നിർത്താൻ പറ്റുമെന്ന് വെക്കും, തൽക്കാലം നിർത്താൻ പറ്റും. ഞാൻ നിങ്ങളെ തല്ലാൽ നിങ്ങളെ തിരിച്ചെന്നെ തല്ലും. എപ്പോ? ഞാനൊരു ശക്തി പ്രാപിച്ചു വരുന്നത് വരെ ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കാം.
ഞാൻ അതിനു വേണ്ടി തക്കം കാത്തിരിക്കുകയാണ്. നിങ്ങളെ തിരിച്ചടിക്കാനുള്ള ആയുധവും ആൾബലവും അധികാരവും എങ്ങനെയൊക്കെ സന്നാഹം ഒരുക്കി നിങ്ങളെ തിരിച്ചടിക്കാനായിരിക്കും എന്റെ ചിന്ത. മറിച്ച് നിങ്ങൾ എന്നെ അനാവശ്യം, ഞാൻ നിങ്ങൾ അനാവശ്യം പറഞ്ഞാൽ ഒരു രണ്ട് പ്രാവശ്യം പറഞ്ഞു നിൽക്കും, ഒരു മൂന്ന് പ്രാവശ്യം പറഞ്ഞു നിൽക്കും. നിങ്ങൾ എനിക്കൊരു ചായം കൂടി വാങ്ങിത്തന്നാലേ ഞാൻ ചിന്തിക്കും എന്തിനാണ് സാധുവിനെ വെറുതെ പറയണത്. ഇത്ര നല്ല മനുഷ്യൻ കാലാകാലം ഞങ്ങൾ പിന്നെ വേർതിരിയാത്ത സുഹൃത്തുക്കളായിരിക്കും, വേർതിരിയാത്ത സുഹൃത്തുക്കളായിരിക്കും. നമ്മളവിടെ പറഞ്ഞോട്ടെ എന്നൊക്കെ തിരിച്ചു പറയാൻ നിൽക്കരുത്. അതേ ചിന്തിക്കുന്ന മനുഷ്യരെ അതേ എടുക്കുള്ളൂ, മനുഷ്യത്തുള്ള ആളുകൾ അതേ എടുക്കുള്ളൂ, അതിനെ നിലനിൽപ്പുണ്ടാവുള്ളൂ. നമുക്ക് പറയാനുള്ള കാരണ കാര്യങ്ങൾ ആരും അനാവശ്യം പറയാതെ ഉള്ള സത്യം ഇന്നൊക്കെയാണ് കാര്യങ്ങൾ. അതിനൊരു വേർതിരിവുണ്ട്. അത് നിങ്ങൾക്ക് അത് ഒരു സിമ്പിളായ ഒരു കാര്യം ഞാൻ പറയണത്. നേരെ മറിച്ച് ലോകത്തുള്ള മുഴുവൻ ആളുകളെ അനാവശ്യം പറഞ്ഞ് ചീത്ത പറഞ്ഞ് ദജ്ജാലാക്കി കാപ്പറാക്കി മുഷിരിക്കാക്കി തന്തല്ലാത്തവനാക്കി തള്ളല്ലാത്തവനാക്കി നിങ്ങളൊരു ആശയം അവതരിപ്പിച്ചത് എവിടെയെത്തൂല, എവിടെയെത്തൂല ആശയം. ലോകത്തൊരു പ്രത്യയശാസ്ത്രവും ഒരു മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവും അങ്ങനെ അവതരിപ്പിക്കാൻ കഴിയില്ല. അതെന്താ നിങ്ങൾ നമ്മുടെ മനസ്സിലാക്കാത്ത? അങ്ങനെ അവതരിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ അവതരിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രവും ലോകത്ത് വേരൂന്നിയിട്ടില്ല. നേരെ മറിച്ച് തിന്മയെ നിങ്ങൾ, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ്, എപ്പോഴും പറയാറുണ്ട്, ഞാനും നിങ്ങളും ശത്രുത, അല്ലെങ്കിൽ ഞാനും നിങ്ങളും രോഗിയാണെന്ന് വിചാരിച്ചു, ശത്രുത ഒന്നും വേണ്ട, ജോലിയാണ് വിചാരിച്ചോളൂ. നിങ്ങൾ എന്നോട് പറയാം നിങ്ങളെ മോത്തേണ്ട ചളി മര്യാദ നിങ്ങളാണ് തുടച്ചു പറഞ്ഞോളി, അല്ലെങ്കിൽ ഞാൻ കാഞ്ചറാം വന്നി എന്നൊക്കെ പറഞ്ഞ അവിടെ ഇരുന്നോട്ട് ഇങ്ങൾക്ക് എന്താണോ ചോദിക്കുന്നത്, എന്റെ മുഖത്തല്ലേ അവിടെ ഇരുന്നോട്ട് ഇങ്ങൾക്ക് എന്താണോ ചോദിക്കുക. അത് മനുഷ്യ സഹജമാണ്, മനുഷ്യന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. അത് സത്യമാണെങ്കിലും ഒരു ശരിയാണെങ്കിലും അത് ഉൾക്കൊള്ളാൻ അവന്റെ മനസ്സ് തയ്യാറല്ല. നേരെ മറിച്ച് നിങ്ങൾ ഒരു ചോറൊക്കെ വാങ്ങിത്തട്ടെ, ഒരു ലോകൊക്കെ പറഞ്ഞ തോളിലൊക്കെ കുടിക്കും, എന്താ എന്റെ മുഖത്ത് ആ നെച്ചിമ എന്താ ലേറ്റ അഴുത്തിട്ട് വേഗം തുറക്കും, എവിടെയെന്ന് ചോദിച്ചിട്ട് വേഗം തുറക്കും ഞാൻ. അതൊരു രണ്ട് ഒരു ഒരു കാര്യത്തെ രണ്ട് സമീപനാണ് അത്. ആ സമീപനം കൊണ്ടല്ലാതെ ലോകത്ത് സമാധാനവും ക്ഷേമവും ഐശ്വര്യവും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് 100% ഉറപ്പാണ് എന്റെ സഹോദരങ്ങളെ. അതാണ് ഖുർആൻ വേറിട്ട് നിൽക്കുന്നത്. കിസാസ് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയയല്ല. ഒരു വിഷയത്തെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു സംഭവത്തെക്കുറിച്ച് അതിലെ ശരിയായ കഥാകഥനം നടത്തി അതിൽ നിന്നൊരു പാഠം ലോകത്തിന് കൊടുക്കുക, അതിലാണ് ഹയാത്ത്, അതിലാണ് നിങ്ങൾക്ക് ജീവനുള്ളത്, ജീവിതമുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അവിടെ ഇങ്ങനെ അല്ലാതെ തല വെട്ടുക, കാല് വെട്ടുക, കൈവിരല് വെട്ടുക അങ്ങനെ തോന്നും ഇസ്ലാമിൻ്റെയോ ഖുർആനിൻ്റെയോ ലക്ഷ്യമല്ല. അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതൊക്കെ രാജാക്കന്മാരും ഭരണകർത്താക്കളും ദേശാധിപതികളും അവിടുത്തെ ആളുകളുടെ പ്രതികരണ ശേഷിയെ ഇല്ലാതാക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ്, ഈ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്തതാണ്. കാലാകാലങ്ങളിൽ ദേശാധിപതികളും അക്രമികളുമായ ഭരണകർത്താക്കൾക്ക് ഭരിക്കാൻ വേണ്ടി ഈ ഭരണീയരെ ആദ്യം എന്ത് ചെയ്തു? വിക്രുകളിലും തുഴകളിലും പോലെ തളച്ചിട്ടു. നിങ്ങൾ അവിടെ ഇരുന്നോളി മക്കളെ, ഭരണം ഞങ്ങൾ നോക്കിക്കോളാം. ഇന്ന് ഇവർ പറയുകയും മതം ഖുർആൻ മനുഷ്യന്റെ സർവ മേഖലകളിലേക്കും പിന്നെ വെളിച്ചം വീശുന്ന കാര്യങ്ങളാണ് ഖുർആനിലും ഇസ്ലാമിലുള്ളത് എന്ന് പറയുകയും, ഖുർആൻ ഒരു മനുഷ്യന്റെ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന അവന്റെ ജീവിതത്തിലേക്ക് ഉപയുക്തമായ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആനും ഹദീസുകളും എന്ന് ഒരു പറയുകയും പറഞ്ഞിട്ട് ഇവന്റെ ഭൗതികമായ മുഴുവൻ കാര്യങ്ങളെയും രാഷ്ട്രീയക്കാരും വിട്ടുകൊടുക്കും. അവിടെ നിരീശ്വരവാദികളോ നിഷേധികളോ യുക്തിവാദികളോ ആരായാലും വേണ്ടില്ല, ഞങ്ങളുടെ ഭൗതികമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളി, അവിടെ ഒന്നും ഞങ്ങളുടെ മതത്തിന് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഞങ്ങളുടെ മതത്തിന് ആകെ പറയാനുള്ളത് കുറച്ച് വിക്രുകളും ദോഹകളും കുറച്ച് അനുഷ്ഠാന ആചാരങ്ങളും അതിൻ്റെ വണ്ണം എങ്ങനെ, അതിൻ്റെ ഭംഗി എങ്ങനെ, അതിൻ്റെ മോടി എങ്ങനെ പിടിപ്പിക്കണം എന്നുള്ള കാര്യം ആകെ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അത് ഞങ്ങൾ നോക്കിക്കോളാം. ബാക്കിയുള്ള റോഡ് വെട്ടലും ഞങ്ങളുടെ ആശുപത്രി, ഞങ്ങളുടെ ദാരിദ്ര്യം അതൊക്കെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഇതിന് ഭയങ്കര ഇസ്ലാം ഭയങ്കര കാര്യം പറയുന്നു എന്ന് പറയും. എന്നിട്ട് എന്താ പറയുന്നത്? എന്താ ഇസ്ലാമിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഇസ്ലാമിലുള്ളത്? ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഒരു കൊല്ലത്തിൽ 2 കിലോ മൂല്യർച്ചയും 2 കിലോ പച്ചരി, ഇതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഇസ്ലാം വെക്കുന്ന വഴി. വേറെ എന്താ? വേറെ നമ്മളിതിലൂടെ എന്തെങ്കിലും ചെന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് ആക്കി പോയിക്കോന്ന് പറയും. പഞ്ചായത്തിൽ ഇങ്ങനെ ബസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പെൻഷൻ കൊടുക്കുന്നുണ്ട്, അവിടെ പോയി ചോദിച്ചോളിന്ന് പറയും. ഞങ്ങളടുത്ത് അതൊന്നുമില്ല. ഞങ്ങളടുത്ത് ഞങ്ങൾക്ക് പരലോകത്തിൽ സ്വർഗം വാങ്ങിത്തരാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതേ മാത്രമേ പറയുള്ളൂ എന്നാണ്.
ബാക്കി ഏതെങ്കിലും സഹായം ഈ പുരോഹിതന്മാരുടെയോ മതസംഘടനകളുടെയോ നമ്മുടെ പേര് പറഞ്ഞ് മുസ്ലിം മൈനോറിറ്റിയുടെ പേര് പറഞ്ഞ് സമ്പാദിക്കുന്ന സ്ഥാപനങ്ങളിൽ നമ്മളെ കുട്ടികളെ കൊണ്ടുപോയാലോ, നമ്മുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി ചെന്നാലോ, ഒരു കുട്ടികളുടെ അഡ്മിഷന് വേണ്ടി ചെന്നാലോ നമ്മളെ തിരിഞ്ഞു നോക്കുക പോലും ഇല്ല. എല്ലാരെ കയ്യിൽ നിന്നും വാങ്ങാനേക്കാൾ കുറച്ചും കൂടി നമ്മളേക്കൊന്ന് വാങ്ങും. അപ്പൊ ഈ മതം കൊണ്ട് പിന്നെ എന്താ നേട്ടം? അതാ ഞാൻ ചോദിക്കുന്നത്. ആളെ കൊല്ല, തല കൊല്ല, ഭൂമിയിലാകെ നരകം സൃഷ്ടിക്കുക, കലാപങ്ങൾ ഉണ്ടാക്കുക, എന്നാ മതങ്ങളൊക്കെ അഭിസംബോധന ചെയ്തത് നോക്കും. മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങളെയാണ് ഖുർആൻ അഭിസംബോധന ചെയ്തത് മുഴുവൻ. എന്തിനാ നോണ പറയാതിരിക്കുന്നത്? പർലോകത്തേക്ക് അല്ല. എന്തിനാണ് ഞാൻ അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്താതിരിക്കുന്നത് പർലോകത്തിലേക്ക്? എന്തിനാ ഞാൻ കക്കാതിരിക്കണേ പരലോകത്തിലേക്ക്? എന്തിനാ ഞാൻ കൊല്ലാതിരിക്കണേ പരലോകത്തിലേക്ക്? എന്തിനാ ഞാൻ എന്റെ സഹോദരിമാരെ കയറി പിടിക്കാതിരിക്കുന്നത് പരലോകത്തിലേക്ക്? ഖുർആൻ പറയുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ്. ഏതാ അല്ലാത്തത്? മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ, അവന്റെ മുന്നിൽ കാണുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ ആണ് ഖുർആൻ കൈകാര്യം ചെയ്യുന്നത്. അത് ഏത് പ്രശ്നം എടുത്ത് നോക്കി, നുണ പറയരുത് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടാ. ഭൂമിയിലുള്ള ആളുകളൊക്കെ നുണ പറയാൻ തുടങ്ങി, പുറത്തിറങ്ങാൻ പറ്റൂല. എങ്ങനെ പുറത്തിറങ്ങാം? ആര് പറയുന്നതാ നേര്? ഭൂമിയിലുള്ള ആളുകളൊക്കെ അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരും പിന്നെ ചൂഷണം ചെയ്യുന്നവരും, നമ്മൾ എന്ത് വിശ്വസിച്ചിട്ട് അവർ സാധനം മേടിക്കാം? മേടിക്കാൻ പറ്റൂല. ഭൂമിയിലുള്ള ആളുകളൊക്കെ സഹോദരിമാരെ കയറി പിടിക്കുന്നവർ, നമ്മുടെ സഹോദരിമാരും പെൺമക്കളെയും കൊണ്ടും ഭാര്യമാരെ കൊണ്ടും ഉമ്മമാരെ കൊണ്ടും നമ്മുടെ അമ്മായിമാരെ കൊണ്ടും നമ്മുടെ അടുത്ത റിലേറ്റീവ്സിനെ കൊണ്ടും നമ്മൾ എങ്ങനെ റോട്ടിൽ കൂടി നടക്കും? പറയും നിങ്ങൾ. ഭൂമിയിലുള്ള ആളുകളൊക്കെ കള്ളന്മാര്, എങ്ങനെ ആയിരം താഴ്ത്ത് കൂട്ടിയാൽ കടന്നുറങ്ങാൻ പറ്റൂല. ഭൂമിയിലുള്ള ആളുകൾ മുഴുവൻ കൊലയാളികൾ, എങ്ങനെ സ്വൈരത്തോടു കൂടി റോട്ടിൽ ഇറങ്ങി നടക്കും? അപ്പൊ അതാ പറയുന്നത്, മനുഷ്യന്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് ഖുർആൻ അഭിസംബോധന ചെയ്തത്, പ്രവാചകന്മാർ അഭിസംബോധന ചെയ്തത് അല്ലാന്ന് നിങ്ങൾ പറയും. മനുഷ്യന്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് ഖുർആൻ അഭിസംബോധന ചെയ്തത് മുഴുവൻ. പക്ഷേ ഇവര് അവസ്ഥ ഇവർ പറയുന്ന ആളെ പരലോകത്തിൽ സ്വപ്നം കണ്ടിരുന്നോ, അവിടുന്ന് കിട്ടും ഒക്കെ, ഇവിടുന്ന് മക്കളെ നിങ്ങൾ ക്ഷമിക്കും ഞങ്ങൾ അനുഭവിക്കട്ടെ എന്നാ. ഇവിടുന്ന് നിങ്ങൾ ക്ഷമിക്കും ഞങ്ങൾ അനുഭവിക്കട്ടെ, ഞങ്ങള് 25 കോടികൾ വരെയുള്ള കാറിൽ ഞങ്ങൾ നടക്കട്ടെ, നിങ്ങൾ ക്ഷമിച്ച അവിടെ ഇരിക്കും, നിങ്ങൾക്ക് പരലോകത്തിൽ കിട്ടുന്ന കോടികൾ വില വരുന്ന വീടുകളിൽ ഞങ്ങൾ താമസിക്കട്ടെ, നിങ്ങൾ അവിടെ ഇരിക്കും. നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു ലോകത്ത് നല്ലത് കിട്ടാനുണ്ട്, അവിടെ നല്ല ഹോറുണ്ണികളെ കിട്ടാനുണ്ട്, നല്ല പെണ്ണുങ്ങളെ കിട്ടാനുണ്ട്, കള്ള് കിട്ടാൻ നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പറയണം. ഇവിടുന്ന് ഇവരതൊക്കെ രഹസ്യമായിട്ട് ഒക്കെ അനുഭവിക്കും. അവർക്കറിയായിരിക്കും സംഗതി പോക്കാണ്, ഇവിടുന്ന് കിട്ടണേ എന്നെ പോലെ കിട്ടുള്ളൂ. ആണേ ഇവിടുത്തെ ഓരോ മതപുരോഹിതന്മാരുടെ കാറുകൾ അത് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കൻ പ്രസിഡന്റിന് അങ്ങനത്തെ കാറുള്ളൂ. എന്നിട്ട് നമ്മളോട് പറയാം, ക്ഷമിക്കും മക്കൾ, എങ്ങനെയൊക്കെ പരലോകത്തിൽ വരാനുണ്ട്, നല്ല നല്ല പെണ്ണുങ്ങളെ കിട്ടാനുണ്ട്, സ്ഥലങ്ങൾ ഉയർന്ന പെണ്ണുങ്ങളെ കിട്ടാനുണ്ട്, ഞങ്ങൾക്ക് അവിടെ നല്ല കള്ള് കിട്ടാനുണ്ട്, പിന്നെന്തൊക്കെയാ പറയുന്നത്, ചെറുക്കന്മാരുണ്ട്, വില്ലൻ ഹൂർമ വില്ലാണ്, വില്ലാന്നാണ് ചെറുക്കന്മാരൊക്കെ കിട്ടാനുണ്ട് അവിടെ ഇരിക്കുന്ന പറയുന്നത്. കിട്ടാനുണ്ട്, ഇരിക്കട്ടെ, കിട്ടട്ടെ, അതന്നെ വേണ്ടത്, കിട്ടന്നെ വേണ്ടത്. പക്ഷെ ഇവിടുന്ന് എന്തുണ്ട് എന്നാ പറയുന്നത്, ഈ മതം കൊണ്ട് ഇവിടുന്ന് എന്ത് കിട്ടിയ സംഘർഷങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും നിരക്ഷരതയും അല്ലാതെ ഈ മതം കൊണ്ട് എന്ത് കിട്ടി? ലോകത്ത് മുഴുവൻ ഈ മുസ്ലിങ്ങൾ നിരക്ഷരരാണ്, ലോകത്ത് മുഴുവൻ ഈ മുസ്ലിങ്ങൾ പട്ടിണിയിലാണ്, ലോകത്ത് മുഴുവൻ ഈ മുസ്ലിങ്ങൾ സംഘർഷത്തിലാണ്, ലോകത്ത് മുഴുവൻ ഈ മുസ്ലിങ്ങൾ ദുരിതത്തിലാണ്. ഇനി ഇത് എവിടുന്ന് മോചനം കിട്ടും? അതൊക്കെ കിട്ടും മക്കളെ എന്ന് പറഞ്ഞിട്ട് ആ കിട്ടാനുള്ള കാത്തിരിപ്പ് നമുക്ക് വയ്യാന്നാ പറയണം. അത് ഞങ്ങളെന്താ, ഞങ്ങൾക്ക് പണി എന്താ നിസ്കരിക്കൽ തന്നെ, ഞങ്ങൾക്ക് ഹജ്ജിന് പോകാം, ഹജ്ജിന് പോകാത്ത വിമാനം ആര് കണ്ടുപിടിക്കണം? അത് ദൂരനിക്കാട്ടാണ് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി പണിയാനുള്ള മെറ്റീരിയൽ ആര് കണ്ടുപിടിക്കണം? അത് ജൂതനം ചേട്ടനും കണ്ടുപിടിക്കണം, നിരീശ്വരവാദിയും കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഈ കാറിൽ സഞ്ചരിക്കാൻ കാർ ആര് കണ്ടുപിടിക്കണം? അത് ജൂതനം ചേട്ടനും നിരീശ്വരവാദിയും കണ്ടുപിടിക്കണം. നമ്മളുടെ പണി എന്താ? നമ്മളുടെ പണി ദ്വാരക്കല്, നമ്മളുടെ പണി എന്താ? നമ്മളുടെ പണി ദിക്ര ചെല്ലൽ, നമ്മളുടെ പണി എന്താ? നമ്മള് നാട്ടുകാർക്ക് സ്വർഗം ഉണ്ടാക്കി കൊടുക്കല്. ഈ മതം എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്? ഈ മതം നമുക്ക് വേണം മാനവരാശിയുടെ പുരോഗതിക്ക് വേണ്ട വല്ല മതം ഉണ്ടെങ്കിൽ പറയാതെ നമുക്ക് എടുക്കാം. തലവെട്ടാനാ പറയുന്നത്? ഞാൻ പറഞ്ഞു എവിടെ തലവെട്ടാൻ പറഞ്ഞിരിക്കണം?
പകുതിപ്പൂ പൗക്കൽ അവനാക്കി പകുതിപ്പൂ പുല്ല തനാണവൻ തലയുടെ മോളിൽ വെട്ടിയാൽ പോലെ വെട്ടി വീട് ഇടപെട്ട ആ ശവശരീരങ്ങളുടെ വിരലുകളും വെട്ടണം. വെട്ടിയിട്ട് ഈ സമൂഹം എവിടെ എത്തി? 8:12 ആയത്താണ് ഈ പറഞ്ഞത്. അല്ല അവനാക്കി എന്ന് ഖുർആൻ ഉപയോഗിച്ച രണ്ടർത്ഥത്തിലുണ്ട്. ഒന്ന് പിരടി എന്നുള്ളത് ആശയപരമായ പിരടിയാണ് സൂറത്ത് യാസീൻ ഉപയോഗിച്ചത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇന്നാ ജാലനാഫി അവനാക്കി ഹിം അഹലാലൻ, അവരുടെ പിരടികളിൽ ഞാൻ ചങ്ങലയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈ കഴുത്തല്ല, അത് ഈ അവനാക്കന്നെയാണ് ഈ സുഖം 8:12 ഉപയോഗിച്ചത്. അവരുടെ അവനാക്കുകളിൽ ചങ്ങലയുണ്ട് എന്നാണ്. ഒരു കാഫറിന്റെ കഴുത്ത് തപ്പി നോക്കിയാലും ചങ്ങല കാണില്ല. ആശയപരമാണ് അത്. ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞു, ഖുർആൻ ആശയ തലത്തിൽ വായിക്കണം. ആശയ തലത്തിൽ ഖുർആനെ വായിക്കാതെ ഖുർആൻ മനസ്സിലാകുകയില്ല. ഇത് ഏതെങ്കിലും പ്രദേശത്തെ കൊച്ചു കൊച്ചു സംഭവങ്ങളോ കൊച്ചു കൊച്ചു വ്യക്തികളോ അങ്ങനത്തെ ആളുകളുമായോ ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഖുർആൻ ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിവില്ലായ്മയുടെയും അജ്ഞതയുടെയും നിഷേധത്തിന്റെയും ദൈവിക വ്യവസ്ഥിതിയുടെ തള്ളിക്കളയിലിന്റെയും ഗുഹയിൽ അജ്ഞാതമായി ഉറങ്ങിയ ഒരു ഗുഹാവാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഏതോ ഗുഹയിൽ പോയി കടന്നുറങ്ങിയതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതാണ് ഖുർആനെ ആശയതലത്തിൽ വായിക്കാതെ രക്ഷയേയില്ല. അത് നിങ്ങൾ ഏതായത്ത് നോക്കിക്കോളൂ, ഖുർആനെ ആ രംഗത്ത് ആ രീതിയിലെ വായിക്കണം. മതില് അവരുടെ മുന്നിൽ മതിലുണ്ട് എന്ന് പറഞ്ഞാൽ മതില് തപ്പിയോക്കണ്ട. നമ്മൾ ആ മതിലിന്റെ ഉള്ളിലാണ് ഇപ്പൊ കഴിയുന്നത്. മിമ്പൈനി ഐതിഹിം സദ്ദൻ, അവരുടെ മുന്നിലും മതിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ മതില് തപ്പിയോക്കാൻ. ദുൽഖർണ ഇനി രണ്ട് മതിലുകൾക്കുള്ളിലുള്ള ജനതയെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ചൈനയിലെ വൻമതില് തെരഞ്ഞു നടക്കുന്നവര് ഏത് ജനതയാണ്? ലായക്കാതൂന യഫ്കഹൂന ഖൗല, അള്ളാഹുവിന്റെ ഖൗല് മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ തയ്യാറാകാതെ ഈ മതിലുകൾക്കുള്ളിലുള്ള മതിലുകൾക്കുള്ളിലുള്ള അറിവ് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയാതെ അറിവില്ലായ്മയിൽ കഴിഞ്ഞ ഒരു ജനതയെ ദുൽഖർണ ഇനി കണ്ടു എന്ന് പറഞ്ഞാൽ അത് ജൈനയുടെ വൻമതിലിന്റെ ഉള്ളിൽപ്പെട്ട ആൾക്കാരാണ്. ഇനി അവസാനം അന്ത്യനാളില് തൂറുന്ന കാഹളത്തിൽ ഓടുമ്പോ പോലും പുറത്തേക്ക് വരുമ്പോ അത് കാത്തുവെച്ചിരിക്ക. എവിടുന്ന് കാത്ത്, എവിടുന്ന് അയാൾ പറഞ്ഞതെങ്കിലും ഞാൻ മോചിപ്പിച്ചു തരാം, മോചിപ്പിച്ച് ഞാൻ തരാം. അയാൾ പറഞ്ഞു ഞങ്ങൾ ഒന്ന് മോചിപ്പിച്ചു തരുമോ, മോചിപ്പിച്ചു തരാം. അതിന് ആ തുണി നിങ്ങൾ എനിക്ക് കൊണ്ടുവന്നു തരൂ. ദുൽഖർണയിനി വന്നതാ, ആ തുണി എനിക്ക് നിങ്ങൾ കൊണ്ടുവന്നു തരൂ. സുബർ അൽ ഹദീദ്, സുബർ എന്നാണ് ഗബൂർ ഏടുകളാണ്. ഇവര് പറയുന്നത് ഇരുമ്പുരിക്കിയ പലയേളാണ്, ഇരുമ്പും ചെമ്പും ഇരിക്കിയ പലയേള കൊണ്ടുവന്നത്. സുബർ ഗബൂർ ഖുർആൻ ഉപയോഗിച്ച വേടാണത്. സുബർ ഗബൂർ ഖുർആൻ ഉപയോഗിച്ച അതാണ് ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം. നിങ്ങൾ ഏടുകൾ കൊണ്ടുവന്നു തരൂ. എങ്ങനത്തെ അൽ ഹദീദ്? ശക്തിമത്തായ ഹദീദ് എന്ന് പറഞ്ഞാൽ ഇവര് ഇരുമ്പിന്റെ പലകേള കൊണ്ടു, ഇരുമ്പിന്റെ പ്ലേറ്റുകൾ കൊണ്ടുവന്നു തരും. ഞാനത് ഒന്ന് ഊരി ഉരുക്കി ഒഴുക്കിയിട്ട് ഞാൻ പറയും മതിലുണ്ടാക്കി തരാം. ഹദീദിന് ഖുർആൻ ഉപയോഗിച്ച ഹദീദ് നോക്കി. ഇപ്പൊ ബസറുക്കൽ യൗമ ഹദീദ്, ഇന്ന് നിങ്ങളുടെ ബസർ കാഴ്ച ഹദീദായിരിക്കും. ഇരുമ്പായിരിക്കുന്ന ഷാർപ്പായിരിക്കുന്ന വെരി ഷാർപ്പ് ഹദീദ. ഞാൻ നിങ്ങൾക്ക് ഇരുമ്പിറക്കി തന്നിരിക്കുന്നു. യക്കൂമന്നാസം എന്ന് കെട്ടി ജനങ്ങളെ നീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് തന്നെ ഈ ഇരുമ്പല്ല, ഇരുമ്പുകൊണ്ട് തട്ടിട്ട് ജനങ്ങളെ നീ അതല്ല, നീതി നടപ്പാക്കാൻ സമൂഹത്തിൽ നീതി വർദ്ധിക്കാനും പറ്റുന്ന ശക്തിമത്തായ ഷാർപ്പായ നിയമങ്ങൾ അടങ്ങുന്ന ഒരു വേദം ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞത്. എവിടെ ഖുർആനിലെ ഹദീദ് എന്നുള്ളതിന് ഇരുമ്പ് എന്നർത്ഥം? അത്രയും ഷാർപ്പായ സൂക്ഷ്മമായ നിയമ സംഹിതകൾ അടങ്ങുന്ന ഏടുകൾ എനിക്ക് കൊണ്ടുവന്നു തരൂ. ഞാനത് എവിടെ നടപ്പാക്കാനാണ്? അതിനെ ഇംപ്ലിമെന്റ് ആണ് നഫഹ. ഖുർആനിൽ ഉപയോഗിച്ച നഫഹ ഒക്കെ നോക്കി കാഹളത്തിലെടുത്തിട്ട് ഒരു പിന്നെ ഈ ബലത്തുണ്ടാവും മൈക്കസഞ്ചാരത്തിൽ അതെടുത്തിട്ട് അള്ളങ്ങനെ അവസാനം പൂന്ന് ഒറ്റ പോകുന്നു. സൂറ് എന്താണെന്നൊക്കെ ഞാൻ കണ്ടു പറഞ്ഞത്. എന്താണ് ആ സൂറിൽ ഊറ്റുന്നത്? ആ സൂറിൽ ഊത്തുമ്പോ ഊത്ത് ഊതും കേൾക്കുമ്പോ ഉറങ്ങണോടൊന്ന് നീറ്റ് ആൾക്കാർ എവിടുന്നാ നീറ്റ് വരുന്നത് എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഇപ്പൊ ഞാനത് പറയില്ല. നഫഹ എന്ന് പറയുന്നത് മനസ്സിലാക്കിയാൽ മതി. അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക, അതിനെ നടപ്പാക്കുക. അല്ലാതെ മറിയമിന്റെ പറച്ചിൽ കൂലിക്കല്ല. മറിയമിൽ ദൈവികമായ ഈ വ്യവസ്ഥയും അവന്റെ ഈ റൂഹ്, ഈ ദൈവികമായ ചേതന അവളിൽ നടപ്പിൽ വരുത്തിയിരിക്കാൻ അള്ളാഹു. അപ്പോഴാണ് സ്വത്തക്കത്തിന്റെ കൈമാറ്റ റബ്ബിഹ വകുത്തുബിഹി, അവൾ അവളുടെ രക്ഷിതാവിന്റെ വചനവും അതിന്റെ നിയമങ്ങളും അവൾ ശരിവെച്ചു, ഇത് ശരി തന്നെയാണ് എന്നവൾക്ക് ബോധ്യപ്പെട്ടു.
ഇതവൾ ഈ നടപ്പിൽ ഇത് ആ മറിയം ഇത് മറിയം ആരാന്ന് വരുമ്പോ അതൊന്നും കൂടി വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് മറിയം എന്നുള്ളത്. അപ്പോ അവൻ ഇനി ഇത് നടപ്പാക്കി, ആ മറിയമിൽ ഇരുന്ന് നടപ്പാക്കി. നടപ്പാക്കിയപ്പോൾ അവര് പിടിച്ചുപൊടുക്കാനാണെങ്കില് അവൻ പിടിച്ചിരിക്കുന്നത് ഒരു വൈക്കോൽ തുരുമ്പിനാണെന്നാണ് എന്തൊക്കെ മനസ്സിലായി. പിന്നെ ആ വൈക്കോൽ തുരുമ്പിനെ വ്യാഖ്യാനിക്കുക. ആ വൈക്കോൽ തുരുമ്പ് എന്ന് പറഞ്ഞാൽ അത് എന്തായിരുന്നു നിങ്ങൾക്കറിയുമോ? വരണ്ട പിന്നെ വൈക്കോൽ തുരുമ്പേ കാരണം. ഇന്ന പോലെ വിജ്ഞാനം അന്വേഷിച്ചു പോയ മറിയം ചെന്ന് പിടിച്ചത് ഒരു ഇരുക്കപ്പനയിലായിരുന്നു വന്ന അത്രയും ശക്തിമത്തായ ഒരു അത്രയും ധനവത്തായ അത്രയും ശക്തിമത്തായ ഒന്നിലാണ് അവൾ ചെന്ന് പിടിച്ചത്. അവളെ കൊണ്ട് ചെന്നെത്തിച്ചു ആ മറിയമിനെ. അവളല്ലാതെ ഇങ്ങനെ ഞാൻ വരും. ആ മറിയമിനെ കൊണ്ട് ചെന്നെത്തിച്ചു. എന്തുകൊണ്ടെന്ന് ചെന്നെത്തിച്ചു? അൽ മഹാൽ അന്വേഷണം. പ്രസവ വേദനയല്ല, ഹാല യഹൂദ് മഹാല്. ഖുർആന്റെ ഹാല എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഹാല യഹൂദ് ഹൗദ് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഹാല യഹൂദ് ഹൗദ് മനസ്സിലാക്കിയതോടെ, ഹാല യഹൂദ് ഹൗദ് എന്ന് പറഞ്ഞാൽ ഒരു ജോലിയിലോ ഒരു തമാശയിലോ കളിയിലോ മറ്റേതെങ്കിലുമോ വ്യാപൃതനാവുക, മുഴുകിയിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ദേഹവും ഖുർആൻ പറഞ്ഞു അവരെ നീ വിട്ടേക്കുക. ഫീ ഹൗദിഹിം യലഅബൂന, അവരവരുടെ കളിയിൽ അങ്ങനെ വ്യാപൃതരായിക്കൊള്ളട്ടെ, അവരവരുടെ വിനോദങ്ങളിൽ അങ്ങനെ വ്യാപൃതരായിക്കൊള്ളട്ടെ. അതാണ് ഹൗല്. ഹാല യഹൂദ് ഹൗല് മഹാല്. കാമ യംബൂ കൗമ് മഖാമ്. കാല യംബൂ കൗല് മഖാല്. കാന യംബൂ കൗന് മഖാന്. ഞാൻ ഉദാഹരണം വേണ്ടു. അതാണത്, കാല യഹൂദു കൗല് മഖാല്. കാന യഹൂദു കൗന് മഖാന്. കാമ യംബൂ മഖാമ് എന്ന പോലെ ഹാല യഹൂദു മഹാല്. അന്വേഷണം ഒരു ജോലിയിലോ മറ്റോ വ്യാപൃതരമാകുക. അവൾ ദൈവികമായ ഒരു മാർഗം അന്വേഷിച്ചു കൊണ്ട് അവൾ വ്യാപൃതരായപ്പോൾ, ആ മറിയം വ്യാപൃതമായപ്പോൾ അത് അവളെ കൊണ്ടു ചെന്നെത്തിച്ചു. എവിടെ കൊണ്ട് ചെന്നെത്തിച്ചു? ഇലാ ജിദ്ഇൻ അഹ്ലത്തി, ശക്തിമത്തായ ഒരു തടിയിലേക്കാണ് അവളെ കൊണ്ട് ചെന്നെത്തിച്ചത്. തനഹല മാഫി കിതാബി എന്ന കിതാബിൽ നിന്നത് ഞാൻ ഈത്തപ്പനയായി എന്നൊരു പ്രയോഗം നടത്തി. തനഹല അവൻ ഈത്തപ്പനയായി, മാഫി കിതാബി കിതാബിലുള്ള വിഷയങ്ങളെ കുറിച്ച്, തപഹല മാഫി കിതാബി എന്ന് പറഞ്ഞ സമുദ്രായി എന്നതിൻ്റെ അർത്ഥം. അവൻ വേദ അവൻ കിതാബിലുള്ള പുസ്തകത്തെ കുറിച്ച് ബഹ്റായി എന്ന് പറഞ്ഞാൽ സമഗ്രായ. കൂനു ഹദറങ്ങൾ കല്ലായി കോളിയടാന്ന് പറഞ്ഞാൽ കല്ലായി എന്നാണ് എഴുതിയിരിക്കണം. കൂനു കൃതത്തെ നിങ്ങൾ കൊരങ്ങായി കോളി എന്ന് പറഞ്ഞപ്പോ കൊരങ്ങായി. എന്താണ് ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാവുള്ളൂ ഈ കൗമി? ഇത് മനസ്സിലാക്കിയൊക്കെ എഴുതിയ ആളുകൾ മഹാപണ്ഡിതന്മാരായിട്ട് നമ്മൾ മനസ്സിലാക്കി അതിന്റെ പിന്നാലെ നമ്മൾ പോകും. ഇതാണ് ഈ സമൂഹത്തിന് പറ്റിയത്. നമ്മൾ കുറാൻ പറയുന്നത് കൂനു ഹദറ നിങ്ങൾ കല്ലായി കോളി. അപ്പൊ ഒരു വ്യാഖ്യാനെങ്കിൽ എന്തുമാത്രം ഒരു കല്ലാണ്, അതായത് ആ കല്ല് എന്ന് പറഞ്ഞാൽ കല്ല് എന്ന ക്രൂരമായ അത്രയും ക്രൂരമായ മനസ്സിന്റെ ഉടമകളായിക്കൊള്ളൂ എന്നാണ് പറഞ്ഞത്. അസിഹാബുൽ ഹജർ എന്ന് ഖുർആൻ പറയുന്ന ഒരു കല്ലിന്റെ ആൾക്കാരെയെന്നു എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് കല്ലിന്റെ ലോഡിങ്ങേരെയെന്നു എന്നല്ല. നമ്മളെ മൂലയന്മാർക്ക് അതേ മനസ്സിലാവുള്ളൂ. അവരങ്ങൾ വല്ലാതെന്ന് പ്രവേശിക്കണ്ട. ചിന്തിക്കുന്ന ഒരു ജനതയുണ്ട്. എന്തിനാണ് ഈ മതം എന്ന് ചോദിച്ചിരുന്ന് മാറിപ്പോണ ഒരു ജനതയുണ്ട്. അവർക്ക് നമ്മളെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഈ പുരോഹിത വർഗത്തിനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓർക്ക് കല്ലായിക്കോളെന്ന് പറഞ്ഞാൽ കല്ലെന്നെ, കുരങ്ങായിക്കോളെന്ന് പറഞ്ഞാൽ ബാലിലെ കുരങ്ങളായിട്ട് അങ്ങാടി കൂടി കുരങ്ങായി നടന്നു എന്നല്ലേ മനസ്സിലാവുള്ളൂ. അതാ മനസ്സിലാവുള്ളൂ. കല്ലും മനുഷ്യരും ഇന്ധനമാവുന്ന ഒരു അഗ്നിയെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞവര് കല്ല്. എന്നോട് ഞാൻ ചോദിച്ചു എന്തിനാ ഈ കല്ലിട്ടിങ്ങനെ അത് ചൂടാറാതിരിക്കാനാണെന്ന്, നരകത്തിൽ എന്തിനാ ഈ കല്ലിട്ട് കത്തിക്കണമെന്ന് ചോദിച്ചാൽ അന്ന് പഠിക്കണ ആൾക്കാരുണ്ട് ഉത്താഹന്മാരോട്. ഉത്താ എന്തിനാ ഈ കല്ല്, കല്ലിപ്പ എന്ത് കുറ്റം ചെയ്തത്? അത് ഈ മനുഷ്യന്മാർക്ക് ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒപ്പട്ട് കത്തിക്കുകയാണ്. അവർക്ക് ഇത് കല്ലായിട്ട് മനസ്സിലായുള്ളൂ. വളരെ ക്രൂരന്മാരും സാധാരണക്കാരായ മനുഷ്യരും അഗ്നിക്കിരയാവും. അങ്ങനത്തെ ഒരു അഗ്നിയെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ഇവര് കല്ല് എന്ന് പറഞ്ഞാൽ കല്ലേ മനസ്സിലാവുള്ളൂ. പിന്നെ എന്താ പറയാ, ഖുർആനിൽ തന്നെ ഉണ്ട് ഹൽഫി ദാലിക ഖസമുൽ ലി ഹിജർ. അവിടെ നിനക്ക് മനസ്സിലായിരിക്കുന്നു അവിടെ കല്ലെന്താണ്, അവിടെ ബുദ്ധിന്ന് മനസ്സിലായിരിക്കും. ഹൽഫി ദാലിക ഖസമുൻ, അതിൽ ഒരു പ്രതിജ്ഞയുണ്ട്, ഒരു സത്യമുണ്ട്, ഒരു പാഠമുണ്ട്. ഖസമുൽ ലി ഹിജർ കല്ലുള്ളവരെന്നല്ല, അവിടെ കല്ല് എന്നല്ല, ഈ കല്ലാന്ന് പറയും മനസ്സിലായിരിക്കണം. മണ്ടയിലെ കല്ല്, ഓന്റെ തലയിലൊന്നും ഇല്ലാന്ന് പറയില്ലേ, അതല്ലേ ആൾപാർപ്പില്ല. തലയിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് അതിലൊരു പാഠമുണ്ടെന്ന് സൂറത്ത് വൽപ്പതിയിൽ പറയുന്നുണ്ട്. അവിടെ എന്തോ ഭാഗ്യത്തിന് നൽകി ഹിജ്റ എന്ന് പറഞ്ഞാൽ ബുദ്ധിന്ന് മനസ്സിലായിക്കൊള്ളു.
അവിടെ മാത്രം ഒരു ഹജർ എന്ന് പറയുന്നത് കണ്ടിന്യൂയാക്കി അങ്ങോട്ട്. അപ്പൊ ഇതിനെ എന്റെ സഹോദരങ്ങളെ ഈ ഖുർആനെ ഒക്കെ മെറ്റീരിയലായിട്ട് കണ്ടു. ഇവൾ ഈ മറിയം പോയി അവൾ ആശ്രയിക്കുന്നത് വളരെ ശക്തിമത്തായ ഒരിക്കലും അവൻ ചെന്ന് പിടിച്ചിരിക്കുന്നത് ശക്തമായ ഒരു പിന്നെ നമ്മുടെ മലയാളത്തിൽ എന്തായാലും പുളിക്കൊമ്പ് പുളിക്കൊമ്പാ പിടിച്ചിരിക്കുന്നതാണ് അവൻ. നമ്മളിൽ മലയാളത്തിൽ പുളിയാ, ഇത് ഞങ്ങൾ മലയാളത്തിൽ എഴുതിയാൽ പിള്ളേര് ആ പുളി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പുളിയാണ്. പിന്നെ ആ വാളം പുളിയുടെ മീട്ട പിന്നെ അതിനെ പറഞ്ഞില്ല. ഈ പ്രയോഗം മനസ്സിലാവില്ല, ഞാൻ എപ്പോഴും നാട് പറഞ്ഞില്ലേ ഈ ഇതിൽ പേച്ചു അതിനവൻ ഭയങ്കര വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് അതിനവൻ കനത്ത വില നൽകേണ്ടി വരും. ഹൗ മച്ച് എന്ന് ചോദിച്ചു കേട്ടോ, എത്ര റുപ്യ കൊടുക്കണമെന്ന്. ഇവൻ അതേ മനസ്സിലാവും, കനത്ത വില എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം അത്രമാത്രം, അതിന്റെ ഭവിഷ്യത്ത് അത്രമാത്രം ഭയാനകമായിരിക്കുന്നാണ്, അല്ലാതെ ഒരു കോടി റുപ്യ കൊടുക്കണമെന്നല്ല. ആ ജനത അതിന് കനത്ത വില പാരിതോഷികം നൽകേണ്ടി വരുന്നതിനാൽ ഒരു കോടി ഉറുത്തി കെട്ടിവെക്കണമെന്നല്ല. അതിന്റെ പ്രത്യാഘാതവും അതിന്റെ ഭവിഷ്യത്തും ഈ സമൂഹം അനുഭവിക്കേണ്ടി വരിക ഭയാനകമായതായിരിക്കുന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊക്കെ പദാർത്ഥമായിട്ട് കാണുക. മലയാളത്തിലെ പുളിക്കൊമ്പ് എന്ന് പറഞ്ഞാൽ പുളിക്കൊമ്പ് പോയി പിടിച്ചത് പിന്നെ ആ പുളിക്കൊമ്പിനെ വർദ്ധിക്കുക, ആ പുളിയുടെ വണ്ണം അതിന്റെ നീട്ടം അതിന്റെ പുളിയുടെ പിന്നെ അതിനൊരു കഥ ഉണ്ടാക്കും. ഇതാണ് ഈ സമൂഹം ഏറ്റവും ചുരുങ്ങിയത് മലയാള ഭാഷയെങ്കിലും വായിച്ചു നോക്കാത്ത ഈ മൗര്യമാരിതിന് പരിഭാഷ എഴുതാനും ഈ ഖുർആനെ വ്യാഖ്യാനം എഴുതാനും തുടങ്ങി. അതാ പറ്റിയ ഏറ്റവും വലിയ നമ്മൾ എന്നിട്ട് ഈ വിവരക്കടമൊക്കെ നമ്മൾ എടുക്കണമെന്നാണ് പറയുന്നത്. ഈ തോന്നിയാസങ്ങളും ഈ വിവരമില്ലായ്മകളൊക്കെ നമ്മൾ ഈ ഐതിഹ്യങ്ങളും ഈ കെട്ടുകഥകളും ഈ മുറ്റത്തി കഥകളും മുഴുവൻ നമ്മൾ വിശ്വസിച്ച് പോലെ പിന്നാലെ കവിതകളായിട്ട് നടക്കണമെന്നാണ് പറയുന്നത്. ആയിരിക്കും നല്ലത്, മരണമാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. അതിലും നല്ലത് മരണമാണ് നല്ലത്, അത് അതിനെക്കുറിച്ച് അറിയുന്നതിനെ അറിയുള്ളൂ, അല്ലാത്തവനെ അടിമയായിട്ട് ജീവിക്കാനേ താല്പര്യമുള്ളൂ. ഒരു വൈജ്ഞാനിക രംഗത്തും ആശയ രംഗത്തും നമ്മൾ അടിമകളാക്കുക അടിമകളാകുക എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ശാരീരികമായി നമ്മൾ അടിമകളാകുന്നതിനേക്കാൾ ഭയാനകമാണ്. അത് അറിയുന്നവനറിയാം അത് എത്രമാത്രം മോശമാണ്. ഇവർ പറയുന്നത് ഞാൻ പറയുന്നത് യുക്തി പാടിനെ പാടും ചിന്തിക്കാൻ പാടില്ല, ചിന്തിക്കുന്നത് കൃത്യം അതിൽ പാടില്ല. അതിപ്പോ ഈ മുജാഹിദിന്റെ മറ്റൊരു വിഭാഗം ഉണ്ട്, അവരിപ്പോ വളരെ കർക്കശമായി അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ചാൽ ഇവരുടെ കെട്ടുകഥകളും ഐതിഹ്യങ്ങളും അതിന്റെ മതിൽക്കെട്ടുകൾ തകർന്നു വീഴും, അവർക്ക് മനസ്സിലായിക്കുന്നത്. അതിന് ആ രൂപത്തിൽ സ്ത്രീകളെ അടക്കം അവർ ബ്രെയിൻ വാഷ് ചെയ്തു ബുദ്ധി ഉപയോഗിക്കരുതെന്ന. ഏത് അവരുടെ ക്ലാസ് കേട്ട ഏതൊരു പെണ്ണിനോട് ചോദിച്ചോക്കോ ഏത് റാണിയോട് ചോദിച്ചോക്കോ അവർ ഉടനെ പറയും ബുദ്ധി പാടില്ല ചിന്ത പാടില്ല, ഉടനെ പറയും ചിന്ത പാടില്ല. ഒരു മുജാഹിദ് ഒരു വിഭാഗമുണ്ട് വളരെ അപകടകരമായ ഒരു വിശേഷത്തിലേക്കാണ്. ഞാൻ പറഞ്ഞു ബുദ്ധിയും ചിന്തയും ഇല്ലാതെ ലോകത്ത് ബുദ്ധിയും ചിന്ത കൊണ്ടുവരാതെ ലോകത്ത് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറയും ലോകത്ത് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായിട്ടില്ലെങ്കിൽ മനുഷ്യ ബുദ്ധി കൊണ്ടേ ലോകത്തുണ്ടായിട്ടുള്ളൂ. നിങ്ങൾ പറയും ഈ ഒരു കെട്ടിടം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യ ബുദ്ധിയും ചിന്തയും യുക്തിയും അറിവും കൊണ്ട് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഒരു കല്ല് വെക്കാൻ ഒരു മണ്ണാന് കല്ല് വെക്കാനുള്ള അവന്റെ യുക്തി ബുദ്ധിയും യുക്തിയുമാണത്. അതില്ലെങ്കിൽ ആ കല്ല് അവിടെ നിൽക്കൂല. രണ്ട് കല്ല് വെച്ചിട്ട് പിന്നെ മുകളിൽ കല്ല് വെക്കുമ്പോൾ അതിന്റെ രണ്ടിനെയും യോജിപ്പിച്ചിട്ടാ വെക്കുക, അത് അവന്റെ ബുദ്ധിയാണ്. എന്നാലേ അത് ഉറച്ചു നിൽക്കുള്ളൂ. അതാണ് ലോകത്ത് ഒരു കല്ല് ഇഷ്ടിക വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ യുക്തിയും ബുദ്ധിയും യുക്തി കൊണ്ടും അറിവ് കൊണ്ടും മാത്രമേ ലോകത്തുണ്ടായിട്ടുള്ളൂ. അത് നശിപ്പിച്ചാൽ ലോകം ഒരു 5000 വർഷം പിറകോട്ട് പോകലായിരിക്കും അതിന്റെ ഫലം. അതാണ് അവിടേക്കാണ് ഈ സമൂഹത്തെ നയിക്കുന്നത്. ഒരു 5000 കൊല്ലം പിറകോട്ടാണ് ഈ സമൂഹത്തെ നയിക്കും. ഇപ്പൊ തന്നെ 2000 കൊല്ലം പിന്നിലാ ഈ കൗമ്, ഇപ്പൊ തന്നെ 2000 കൊല്ലം പിറകിലാ ഈ സമൂഹം. ഞാൻ പറയുന്നത് ഒരു മുട്ടുസൂചി ലോകത്തിന് ഈ സമൂഹം പ്രധാനിച്ചിട്ടില്ല. അമേരിക്കക്കാർ ഇവന്റെ ചന്ദ്ര തോട്ടിലുള്ള എണ്ണ കണ്ടുപിടിച്ച് സംസ്കരിച്ച് അതിനെ പെട്രോളും ഡീസലും മറ്റു ഫ്യൂവലും ഒക്കെ ആക്കി സംസ്കരിച്ച് കൊണ്ടുപോയപ്പോഴാണ് അറബിക്ക് 4 കാശെങ്കിലും കിട്ടിയത്. അത് സംസ്കരിക്കാനുള്ള മെഷീൻ അമേരിക്കക്കാരനും ജൂലനും ചേട്ടനും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അറബ് ലോകം ഇന്ന് ഒട്ടകങ്ങളുടെയും ആടുകളുടെയും കഴുതകളുടെയും പിന്നാലെ നടക്കുന്ന സമൂഹമായതിനെ എന്താണ് നിങ്ങൾ പറയുന്നത്? ഈ സമുദായത്തിനെ ഇനി എവിടേക്കാ നയിക്കുന്നത്? എവിടേക്കാണ് ഈ സമൂഹത്തെ ഇനി നയിക്കുന്നത്? എന്തിനാണ് ഈ മതം? എന്തിനാണ് ഇങ്ങനത്തെ ഒരു മതം ഞാൻ ചോദിക്കുന്നത്? അപ്പോൾ ഖുർആൻ വിളംബരം ചെയ്യുന്ന ഖുർആൻ ഉദ്ഘോഷിക്കുന്ന ഖുർആൻ മാനവരാശിയുടെ മുമ്പിൽ വെക്കുന്ന ഈ വേദം അതിനെ സത്യസന്ധമായി അതിനെ സത്യസന്ധമായി അവതരിപ്പിക്കണം. സത്യസന്ധമായി അതിനെ അവതരിപ്പിക്കാൻ കഴിവുള്ള ആളുകൾ അവരുടെ കഴിവുകൾ മുഴുവൻ ഉപയോഗിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്.
ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നാശം പിടിച്ചാൽ ഈ സമൂഹം നമ്മുടെ കയ്യിൽ വരും. ഇപ്പൊ ഒരു 4, 5, 10 വർഷം കൊണ്ട് വരുന്നല്ല, ഒരു 50, 100 വർഷം കൊണ്ട് ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാവും. അതിന് മാറ്റമുണ്ടായവർ ത്യാഗം ചെയ്യാൻ തയ്യാറാകണം. ത്യാഗം ചെയ്യാൻ മൗലവി ത്യാഗം ചെയ്തു, തന്റെ ജീവൻ കൊടുത്ത് ജീവിതം കൊടുത്ത് മൗലവി ത്യാഗം ചെയ്തതുകൊണ്ടാണ് ഈ പ്രത്യയശാസ്ത്രം ഇവിടെയെങ്കിലും എത്തിപ്പെട്ടത്. അതുകൊണ്ട് ത്യാഗം ചെയ്യാൻ ഒരു 100 രൂപ പോലും ത്യാഗം ചെയ്യാൻ തയ്യാറില്ലാത്ത സമൂഹത്തിന് ഈ ഖുർആൻ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയും ഭീകരവും വികൃതവും മനുഷ്യത്വമില്ലാത്തതുമായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകളാണെന്ന് പറയാൻ ഇവിടുത്തെ ആളുകൾക്ക് ഒരു മടിയില്ല. മനുഷ്യത്വം വിളംബരം ചെയ്യുന്ന, സ്നേഹം വിളംബരം ചെയ്യുന്ന, കാരുണ്യം വിളംബരം ചെയ്യുന്ന ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകളാണെന്ന് പറയാൻ നമ്മൾ എന്തിനു മടി കാണിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ ഈ ഒരു വായനയ്ക്ക് വേണ്ടി, ഇതിന്റെ ഒരു നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ത്യാഗങ്ങൾ, അതൊരു വാക്കുകൊണ്ട് ഒരാൾക്കെങ്കിലും ഈ ഖുർആൻ പഠിക്കാനും ഈ ഖുർആൻ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും കഴിയാൻ ഒരു വാക്കുകൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെയെങ്കിലും പറഞ്ഞുകൊണ്ട് ആളുകളെ ഈ ഖുർആൻ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് രചിക്കപ്പെട്ടതാണ് ഭഗവത്ഗീത. സഹോദരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി സഹോദരങ്ങൾ പരസ്പരം വെട്ടിമരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് രചിക്കപ്പെട്ട ഗീത കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഗാന്ധിജി അഹിംസ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഗീതയിൽ നിന്നാണ് ഗാന്ധിജി അഹിംസ കണ്ടെത്തിയത്. ലോകത്ത് സമാധാനത്തിന് നോബൽ പ്രൈസ് നേടിയ തവക്കുൽ കർമാന പറഞ്ഞത് എന്നെ ആകർഷിച്ചത് ഗാന്ധിജിയുടെ അഹിംസയാണെന്ന് ആ തവക്കുൽ കർമാന പറഞ്ഞത്. ഒബാമ പറഞ്ഞത് ഗാന്ധിജിയുടെ അഹിംസ സിദ്ധാന്തമാണ് എന്നെ എനിക്ക് പ്രിയം എന്നാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഒരിക്കൽ പറഞ്ഞത്. അങ്ങനത്തെ ഒരു ഗ്രന്ഥം, ആ ഒരു ഗ്രന്ഥം പിടിച്ചുകൊണ്ട് അഹിംസ പറയാമെങ്കിൽ മാനവരാശിയുടെ മോചനത്തിന് അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം മനുഷ്യരെ സംഘർഷങ്ങൾക്കും പരസ്പരം വെട്ടിമരിക്കാനും കൊല്ലാനും മനുഷ്യർക്കിടയിൽ സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടാക്കാനുമാണ് ഈ ഗ്രന്ഥം ഉപകരിക്കുന്നതെങ്കിൽ അടുത്ത ഈ തലമുറ ഈ ഗ്രന്ഥം തവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയും. അതുകൊണ്ട് മനുഷ്യ സ്നേഹവും കരുണയും പറയുന്ന ഒരു വായന ഈ ഖുർആൻ കൊണ്ട് ലോകത്ത് നമ്മൾ അവതരിപ്പിച്ചേ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ ഈ ഖുർആന്റെ ആളാന്ന് പറഞ്ഞിറങ്ങിയത് വലിയ കാര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ പലപ്പോഴും പറയുന്നത്, ഒരു സംഗതി തന്നെ 4 രൂപത്തിൽ കാണാം. അത് കാണുന്നവന്റെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും. എന്റെ ഞാനിപ്പോ റോട്ടില്, ഞാനൊരു കല്ലൂരിയനാണെങ്കിൽ റോട്ടിൽ ഒരാള് തളർന്നു വീണ കണ്ട് കിടക്കണ കണ്ടാൽ എന്റെ വീക്ഷണത്തിലോ കല്ലൂരി കിടക്കാന ഞാൻ കാണുക. അങ്ങനെയാണ് ഒരു സ്നേഹമുള്ള കരുണയുള്ള ഒരു മനസ്സിന്റെ ഉടമ കാണുക. പാവം വിഷമത്തായിരിക്കും ആ കിടക്കുന്നുണ്ടാവുക എന്നതാണ്. വിഷമ തളർന്ന് വീണ് കിടക്കുകയായിരിക്കുന്നതാണ് ആ ഒരു സ്നേഹവും കരുണയുമുള്ള ഒരാളുടെ വീക്ഷണ കോണില്ലെന്ന് അയാളെ കുറിച്ചുള്ള അഭിപ്രായം വരികയാണ്. ഒരു അന്ധമായ മതവിശ്വാസിയുടെ വീക്ഷണത്തിൽ ആ മനുഷ്യനെ കുറിച്ച് അഭിപ്രായം വരിക, ഓനെ ഏതോ ചിന്തി തള്ളിപ്പിച്ചാണോ വരിക, അവനെ ഏതോ ചിന്തി ബാധിച്ച് വീട് കിടക്കാൻ ചിന്തിന്റെ അടി കൊണ്ട് കിടക്കാനായിരിക്കും അവന്റെ വീക്ഷണം വരിക. അപ്പൊ പറയണം, നാലാമതൊരാൾ വേറൊരു രൂപത്തിലാണ് അവന് കാണാൻ. ഞാൻ പറയുന്നത് ഒരു വസ്തു തന്നെ, ഒരു സംഗതി തന്നെ 4 വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ 4 രൂപത്തിൽ കാണാൻ കഴിയും എന്നതുപോലെ തന്നെ ഈ കിതാബിനെ, ഈ കിതാബിനെ വായിച്ചത് മാനവരാശിയുടെ ഗുണത്തിനനുസരിച്ച് ഈ ഖുർആനിനെ വായിക്കാൻ ആ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് മാനവരാശിയുടെ നന്മയും മോചനവും മോക്ഷവും അവരുടെ പുരോഗതിയും അവരുടെ സൗഹാർദ്ദവും കരുണയിൽ ജീവിക്കുന്ന ഒരു ലോകക്രമവും ഉണ്ടാക്കി തീർക്കണമെന്ന രൂപത്തിൽ ഈ ഖുർആനിനെ ആ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ഈ ഖുർആനിനെ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഖുർആനിനെ ഈയൊരു പാളക്കിതാബായിട്ട് മാത്രമേ ലോകം പരിഗണിക്കുള്ളൂ. അത് മാത്രമല്ല, ഈ വിട്ടികളായ ജനത ലോകത്തിൽ നിന്നും ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ലോകത്തിൽ ജീവിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതറിയോ, യൂറോപ്പിൽ പോയി വന്ന ഒരാള് പറയുന്ന എന്തിനാ ഇവിടെ ജീവിക്കണം, അവിടെ പോയി ജീവിക്കാൻ നല്ലതെന്ന്. അതറിയോ, യൂറോപ്പിലൊക്കെ പോയി വന്ന ഒരു മനുഷ്യൻ പറയണം, തന്റെ സ്വാതന്ത്ര്യം ഇത്രമാത്രം പരിഗണിക്കുന്ന, ഇത്രമാത്രം സംഘർഷങ്ങളില്ലാത്ത ഒരു രാജ്യത്തിൽ ജീവിച്ചു മരിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളിലോ പള്ളി കയറിയാൽ പോലും സുരക്ഷിതത്വല്ല, ഇതിലേക്കും മേലെ ഈ സുരക്ഷിതത്വത്തിന്റെ സ്ഥലം പിന്നെ നമ്മളെ ഇന്ത്യയിലാണ്. പള്ളി കയറിയാൽ തലയോട് പുറത്തേക്ക് പോകുന്ന ഉറപ്പില്ല, അതാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ അവസ്ഥ.
എന്തിനിങ്ങനെ ഒരു കിതാബ് എന്തിനിങ്ങനെ ഒരു കിതാബ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു കിതാബ് വേണോ? അതിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിനൊരു കൊട്ടേഷൻ ആയാൽ പോരണം. അതിനൊരു വേദഗ്രന്ഥം വേണോ? അതിന് പ്രത്യയശാസ്ത്രം വേണോ? അതിന് പ്രവാചകന്മാർ വേണോ? അതിന് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കണോ? ഇങ്ങനെ ജീവിക്കാൻ, സംഘർഷങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന, പട്ടിണി കൊണ്ട് മാത്രം ജീവിക്കുന്ന, നിരക്ഷരത കൊണ്ട് മാത്രം ജീവിക്കുന്ന, ദുരിതത്തിൽ മാത്രം ജീവിക്കുന്ന, പുലരുമ്പോൾ തന്റെ തല തന്റെ കഴുത്തിലുണ്ടാവുമെന്ന് ഉറപ്പില്ലാത്ത, അത്രമാത്രം ഭീതിതമായ ഒരു അവസ്ഥയിൽ ജീവിക്കാൻ ഒരു വേദഗ്രന്ഥത്തിന്റെ ആവശ്യമുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പ്രവാചകൻ വരേണ്ടതുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ദൈവികമായ വേദഗ്രന്ഥത്തിന്റെ അവതരിപ്പിക്കലുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. ഖുർആനെ ആ രൂപത്തിൽ ആ ഭൂഷണ കോണിൽ നിന്നുകൊണ്ട് വായിക്കണം. ആ വായിക്കൽ നമ്മൾ നടത്തണം. ആ വായിക്ക ആ രൂപത്തിൽ വായിക്കുന്ന വായനയെ പ്രോത്സാഹിപ്പിക്കാനും അതിന് സഹായകമായ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. അവിടുന്ന് ഒന്നോ രണ്ടോ ആൾക്കാർ പൂക്കുന്നുണ്ടെങ്കിൽ അവിടെ കൂട്ടിക്കോട്ടെ. നമ്മൾ നമ്മളുടെ ദൗത്യവുമായി മുന്നോട്ട് പോകാം. അതാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ഉപദേശിക്കാനുള്ളത്.